ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്, കാരണം ഇത്രയും നാളുമായിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ ദിനിയ ആണ്, ഞാൻ ഖത്തറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പിന്നെ ഓരോരോ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പിന്നെ ആണെങ്കിൽ എൻ്റെ മോന് പക്ഷികളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് സൂക്കുവാക്കിക്ക് വരെ പോയി. അങ്ങനെ പുറത്തിറങ്ങലൊക്കെ കുറവാണ്, എന്നാലും ചില വെള്ളിയാഴ്ചകളിലൊക്കെ ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ പക്ഷികളെ കാണിക്കാനും പാർക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ ആ മോന് തത്തയെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇവിടെ അങ്ങനെ കിളികളെ ഒന്നും കാണാനൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്കിൽ കയറി ഇറങ്ങിയത്. അവിടെ ആകുമ്പം നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെ പട്ടിയെയും പൂച്ചയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും ഫിഷ് അക്വോറിയം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവരുടെ മനസ്സിനൊരു സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്, ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ തത്തയെ കണ്ടു. അപ്പം തത്തയെ കാണണമെങ്കിൽ ഇപ്പം നാട്ടിൽ പോകണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തത്തയെ കണ്ടപ്പോൾ മോന് വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങളങ്ങനെ ആ സൂക്ക് മുഴുവൻ ഇങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ മോനാണെങ്കിൽ തത്തയുടെ അവിടെ നിന്ന് വരുന്നേയില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കിളീനെ അങ്ങനെ വെച്ചേക്കുന്നതും ഒക്കെ അവന് വലിയ ഇഷ്ടമായി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ തത്തേനെ എടുത്ത് കയ്യിലൊന്നൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. പിന്നെയാണ് വിളിച്ചിട്ട് വരുന്നേയില്ല ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചാലോ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ വീട്ടിലിങ്ങനെ അടച്ച മുറിയിലൊക്കെ താമസിക്കുമ്പം കിളികളെയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുമല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞപ്പം ബലൂണൊക്കെ വിൽക്കുന്ന ഒരാളെ കണ്ട്. മോനാണെങ്കിൽ ഇവിടുന്ന് വരുന്നേ ഇല്ലായിരുന്നു. കാരണം ഈ ലൈറ്റ് ഭയങ്കര അട്രാക്ഷനാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തോടെയൊക്കെ പോകുമ്പോൾ അവർക്ക് അതിനോടൊരു ഭയങ്കര അട്രാക്ഷനാണ്. പിന്നെ അത് വേണം വേണമെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പായി കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഉള്ളത് ബലൂണും കളിപ്പാട്ടും എല്ലാം വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ എസ്കേപ്പായി. പിന്നെ അവിടെ ഒരു ഡേറ്റ്സ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയി. പിന്നെ അവിടെ ബേബി ഹോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി. പിന്നെ ഡേറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ ചീപ്പായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ, അങ്ങനെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ ഞങ്ങൾ ഒരു മമ്മിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 4 കിലോ ഡേറ്റ്സ് വാങ്ങിച്ചു. 20 റിയാലായുള്ളൂ. അത് കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. എല്ലാവരും പോയി കാണുക, വാങ്ങുക. കാരണം പല ടൈപ്പിലുള്ള ഡേറ്റ്സ് ഉണ്ട് അവിടെ. ഡ്രൈ ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് പൈസയിൽ കിട്ടും. പിന്നെ പലതരം വിഭവങ്ങൾ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയത് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ബാഗ്, ക്യാപ്സ്, മാറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സൂക്കിലൂടെയാണ് ജസ്റ്റ് ഒരു ഇത് സവാരി ചെയ്തു. കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ടർക്കിഷ് ഐസ്ക്രീം കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ടർക്കിഷ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ